താനൊന്ന് ഫോൺ ചെയ്താൽ നിലമ്പൂരിലെ എൽ ഡി എഫ് പഞ്ചായത്തുകളിലെ ഭരണം താഴെ വീഴുമെന്ന് പി വി അൻവർ പറഞ്ഞ് നാവെടുക്കുന്നതിന് മുൻപ് അൻവറിനെതിരെ പോലീസ് കേസെടുത്തു അൻവർ പറയുന്നത് എവിടെ വരെ പോകുമെന്ന് അറിയണം കൂടുതൽ പൊതുയോഗങ്ങളുമായി മുന്നോട്ട് പോകും താൻ വിളിച്ചാൽ ആയിരക്കണക്കിന് സഹാക്കൾ വരും എന്നാൽ അങ്ങനെ വിളിക്കാൻ സമയമായിട്ടില്ലെന്നാണ് അൻവർ കൂട്ടിച്ചേർത്തത് ഇനി നടത്തുന്ന എല്ലാ പൊതുയോഗത്തിലും അൻപത് കസേര വീതം വിടും കൂടുതൽ പൊതുയോഗങ്ങൾ നടത്തും സെക്രട്ടേറിയറ്റിന് മുന്നിൽ യോഗം നടത്തുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല താൻ സി പി എമ്മിനെ വെല്ലുവിളിച്ചിട്ടില്ല സർക്കാരിലും ഭരണത്തിലും ഭരണതലത്തിലുമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത് അരനല്ലൂരിലെ യോഗത്തിനിടെ സംഘർഷമുണ്ടായത് തെറ്റിദ്ധാരണ മൂലമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരല്ല പ്രശ്നമുണ്ടാക്കിയത് അവരുടെ ഭാഗത്തു നിന്ന് മോശമായ ഒരിടപെടലും ഉണ്ടായിട്ടില്ല താൻ വണ്ടിയിൽ കയറാൻ നേരത്ത് ഫോട്ടോ എടുക്കാനും കൈതരാനും ആളുകൾ സമീപിച്ചപ്പോൾ തനിക്കെതിരെ വരികയാണെന്ന് അവിടെയുള്ളവർ തെറ്റിദ്ധരിച്ചു താൻ ആരുടെയും ഫോൺ ചോർത്തിയിട്ടില്ല തനിക്ക് വന്ന ഫോൺ കോൾ റെക്കോർഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത് ഇതിനായി മറ്റൊരു ഉപകരണവും ഉപയോഗിച്ചിട്ടില്ല തനിക്കെതിരെ ഇനിയും കേസുകൾ വരും അതിന് കാത്തിരിക്കുകയാണ് അറസ്റ്റ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് കോടതിയിലാണ് തൻ്റെ വിശ്വാസമെന്നും അൻവർ കൂട്ടിച്ചേർത്തു ഇതൊക്കെ പറഞ്ഞിറങ്ങിയപ്പോഴാണ് പുതിയ കേസ് പോലീസ് ചാർജ് ചെയ്തതറിഞ്ഞത് മാത്രമല്ല കൂടരഞ്ഞി പഞ്ചായത്തും നിലപാട് കടുപ്പിച്ചു കക്കടംപുയ്യയിലിൽ അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള പി വി ആർ നാച്ചുറോ പാർക്കിൽ കാട്ടരുവിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തി അൻവർ കിട്ടിയ തടയണ പൊളിക്കാൻ നടപടി തുടങ്ങി തടയണ പൊളിക്കാൻ ടെൻഡർ വിളിക്കുന്നതിന് പഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്ന് തീരുമാനിച്ചു സി പി എം ആണ് കൂടരഞ്ഞി പഞ്ചായത്ത് ഭരിക്കുന്നത് എട്ട് മാസങ്ങൾക്ക് മുൻപ് തടയണ പൊളിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും പഞ്ചായത്ത് നടപടിയൊന്നും സ്വീകരിച്ചിരുന്നില്ല മാത്രമല്ല അത് മാ അത് മൈൻഡ് ചെയ്തതുപോലുമില്ല അതിനിടെയാണ് ഇപ്പോൾ പെട്ടെന്ന് നടപടി ആരംഭിച്ചത് നിലമ്പൂരിൽ വൻ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി ഇന്നലെ അൻവർ വീണ്ടും സർക്കാരിനെ വെല്ലുവിളിച്ചതോടെ രാഷ്ട്രീയ രംഗം ആശങ്കയിലാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനുമെതിരെ സ്വർണക്കടത്തിലെ പങ്കാളിത്തം ഉൾപ്പെടെ ആരോപിച്ച അൻവർ മുഖ്യമന്ത്രിക്കെതിരെ പടവാൾ ഉയർത്തിയത് രണ്ടു ദിവസം മുമ്പാണ് പിണറായി കെട്ട സൂര്യനാണെന്നും ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ അർഹതയില്ലെന്നും വെടി ഏത് നിമിഷവും അൻവറിനെ പോലീസ് കേസിൽ കുരുക്കാനുള്ള സാധ്യത തെളിഞ്ഞിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടേതടക്കം ഫോൺ ചോർത്തി ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നാണ് ഫോൺ ചോർത്തിയ കേസിലെ എഫ്ഐആറിൽ പറയുന്നത് ഈ കേസിലെ പരാതിക്കാരൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്നാണ് പാർട്ടി അറിഞ്ഞാണോ പരാതി കൊടുത്തതെന്നാണ് സംശയം